കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം, ജ്യോതിഷ സംബന്ധമായി ഒരു പറയാൻ പോകുന്നൊരു വിഷയം, ഈ മംഗളകർമ്മങ്ങൾക്ക് എന്തിനാണ് വായ്ക്കുരവി ഇടുന്നത് ഇല്ലേ? ചില വീടുകളിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും, പ്രത്യേകിച്ച് വിവാഹം അതേപോലെയുള്ള മറ്റ് മംഗളകരമായ പല കാര്യങ്ങൾക്കും പല കർമ്മങ്ങളും നടക്കുമ്പോൾ സ്ത്രീകളും അതേപോലെ തന്നെ ചിലപ്പോൾ ചില പുരുഷന്മാരും അവരെ കൂടി കൂടി നിന്നുകൊണ്ട് വായ്ക്കുരവ് ഇടുന്നത് കാണാം ഇല്ലേ? വായ്ക്കുരവ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാനിത് പല പുസ്തകങ്ങളിലേക്ക് നോക്കി, ഇതിന് എന്താണ് ആ വായ്ക്കുരവ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് അത് ഒരു അതിനെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഞാൻ പലരോടും പല അറിവുള്ള മനുഷ്യരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മംഗളകർമ്മങ്ങൾക്ക് വായ്ക്കുരുവി ഇടുന്നത്? അപ്പോൾ അവർക്കും ഒരു എൻ്റെ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി തരാൻ അവർക്കും സാധിച്ചിട്ടില്ല. അന്ന് പുസ്തകത്തിൽ നിന്നുള്ള ഒരു അറിവും നമുക്ക് കിട്ടുന്നുമില്ല. ഉണ്ടായിരിക്കാം, പല പല പുസ്തകത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ വായിച്ച പുസ്തകത്തിലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പുസ്തകത്തിൽ അത് ഇന്ന് അറിവ് കിട്ടുമെന്ന് ആരും പറഞ്ഞു തരാനോ ഇതുവരെ ആരും ശ്രമിച്ചിട്ടുമില്ല, അല്ല അതിന് സാധിച്ചിട്ടുമില്ല. ഞാൻ ശ്രമിക്കായികയല്ല, നോക്കിയിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. അപ്പം ഞാനൊരു നിഗമനത്തിലെത്തിയതാണ്. അത് ആ നിഗമനം ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. എന്നിരുന്നാലും ഞാനത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പ്രശ്നം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അത് മംഗളകർമ്മത്തിന് എന്തിനാണ് ഈ വായ്ക്കുരുവ ഇടുന്നതെന്ന് സാധ്യം. അതായത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ശംഖധ്വനി മുഴക്കാറുണ്ട് ഇല്ലേ? പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അത് അമ്പലത്തിലൊക്കെ പൂജയൊക്കെ ചെയ്യുമ്പോൾ, ദേവിനിക്കും ദേവന്മാർക്കൊക്കെ അല്ലെങ്കിൽ മൂർത്തികൾക്കൊക്കെ ചെയ്യുമ്പോൾ ശാന്തിമാരും ഒക്കെ ഈ ശംഖധ്വനി ചെയ്യും, ശംഖധ്വനി കേൾപ്പിക്കാറുണ്ട്. അതായത് ശംഖൂതാറുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, വായിൽ വെച്ചിട്ട് ശംഖൂതും. അതെന്തിനാണ്? അതൊരു ശുഭകരമായ കാര്യം നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇല്ലേ? അപ്പോൾ ശംഖൂതുന്നത് അങ്ങനെയാണ്. അപ്പോൾ അന്തരീക്ഷത്തെ അത് ഭക്തി സാന്ദ്രമാക്കും. ആ ശംഖധ്വനി മുഴങ്ങുമ്പോൾ ക്ഷേത്രത്തിലായാലും മറ്റ് വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ശംഖധ്വനി മുഴങ്ങുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നൊരു ഉണർവ് കിട്ടും. ആ ശംഖിൽ നിന്നും വരുന്ന ആ ശബ്ദം തീർച്ചയായിട്ടും നമ്മളിൽ അതൊരു ഉണർവുണ്ടാക്കും. അപ്പോൾ ആ ചെയ്യുന്ന കർമ്മത്തിനോട് നമ്മൾക്ക് ഭക്തിപരമായ ഒരു ആവേശവും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ചടങ്ങുകളിലും ഒക്കെയാണ് കൂടുതലും ഈ ശംഖധ്വനി മുഴക്കുന്നത്, ശംഖ് ഊതുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് അല്ലെങ്കിൽ വീടുകളിലൊന്നും ശംഖ് ഊതുന്നത് ഞാൻ കേട്ടിട്ടില്ല. വീടുകളിലൊക്കെ എന്തെങ്കിലും കർമ്മം നടത്തുമ്പോൾ അവിടെ ശംഖ് ഊതുന്നതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം, എനിക്കറിയില്ല, ഞാനത് കാണാത്ത കാര്യമാണ്, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശംഖ് ക്ഷേത്രമായിട്ടുള്ള ക്ഷേത്ര ചടങ്ങുകളിലാണ് ശംഖ് ഊതുന്നത്. അപ്പോൾ വീടുകളിൽ എന്താണ് ചെയ്യുന്നത്? വീടുകളിൽ ഇതുപോലെയുള്ള മംഗളകർമ്മങ്ങൾ നടത്തുമ്പോൾ അതിന് പകരമായി ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ വായ്ക്കുരവ ഇടുന്ന ഒരു സമ്പ്രദായം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശംഖധ്വനി മുഴക്കുന്നത് പോലെ വായ്ക്കുരുവയും ഒരു ധ്വനിയായിട്ട്, വായിൽ നിന്നും വരുന്ന ഒരു ധ്വനിയായിട്ട് മംഗളകർമ്മങ്ങൾക്ക് അതൊരു അകമ്പടിയായി പറയുന്ന അല്ലെങ്കിൽ ഊതുന്ന ഒരു കാര്യമാണ് ഈ വായ്ക്കുരുവ മംഗളകർമ്മങ്ങൾക്ക് സ്ത്രീകൾ ഇടുന്നത് എന്നാണ് എൻ്റെ
വിശ്വാസം. എൻ്റെ നിഗമനവും അത് തന്നെയാണ്. ഇത് തെറ്റാണ് എങ്കിൽ അതിന് ആർക്കെങ്കിലും, ഞാൻ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ, അത് തെറ്റാണെന്ന് പറഞ്ഞും എന്നെ മനസ്സിലാക്കി തരാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യം. ഞാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറുമാണ്. അങ്ങനെ കിട്ടിയാൽ വളരെ നല്ല കാര്യം. അല്ലാത്തടത്തോളം കാലം തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതാണ്, അത് ശംഖൂതാൻ പറ്റില്ല. അപ്പം ശംഖൂതുന്നതിന് പകരം മംഗളകർമ്മങ്ങൾ വീടുകളിൽ നടക്കുമ്പോൾ ശംഖധ്വനി വരുന്നതിന് പകരം വായിൽ നിന്നും വരുന്ന വായ്ക്കുരവ ആ ചടങ്ങിനെ ഭക്തിസാന്ദ്രമാക്കാനായിട്ട് അവിടെ കൂടിയിരിക്കുന്നവർക്ക് കഴിയും. അവരെ അതിൽ ആകൃഷ്ടരായും മാറും. ആ ചടങ്ങിനെ ആ വായ്ക്കുരവ പരിപോഷിപ്പിക്കും, ഇല്ലേ? ഒരു കർമ്മത്തിൽ വായ്ക്കുരവിടുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ആ ചടങ്ങിനോട് പ്രത്യേക ഒരു ഉണർവ് തോന്നും, ഇല്ലേ? ആ ഒരു താല്പര്യം തോന്നും, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ തോന്നും. അപ്പൊ സ്ത്രീകളുടെ വായ്ക്കുരവയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ശംഖധ്വനിക്ക് പകരമായാണ് ഈ വായ്ക്കുരവ ഇടുന്നതാണ് എന്നാണ് എൻ്റെ നിഗമനവും. ഞാൻ അതാണ് ഇവിടെ സമർത്ഥിച്ചുകൊണ്ട് വരുന്നതും. അപ്പൊ ഈ കർമ്മം, എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മം ധന്യമാകാൻ വേണ്ടിയാണ്. അതായത് ശുഭകർമ്മങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് ധന്യമാകാൻ വേണ്ടിയാണ് സ്ത്രീകൾ വായ്ക്കുരവ ഇടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.